എൻ്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനെ കാണുമ്പോൾ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പുതിയൊരു വർഷം നമ്മൾ തുടങ്ങുകയാണ്. ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഈ പുത്തൻ ആണ്ടിന് ആരംഭം കുറിക്കുന്നു. എങ്കിലും എന്തൊക്കെയാണ് ഈ വർഷം സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വന്ന് നിറയുന്നത്. ഭാവി എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എത്ര കാലം നാം ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് നമുക്കാർക്കും പറയാനാവില്ല. സങ്കീർത്തനങ്ങളിൽ കാണുന്ന ഉത്തരം ഇതാണ്, നമുക്കറിയാം. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, കൂടിയാൽ 80. എങ്കിലും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് കടന്നു പോകും എന്നാണ് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും കാലത്തെയും സമയത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കീർത്തകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഇതാണ്. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുന്നു. അത് നിന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ഭവനം നമുക്കില്ല. സ്വർഗരാജ്യം, ദൈവരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണെന്ന്, കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അവസാനിക്കും, അത്രയേ ഉള്ളൂ. സ്വർഗീയ ഭവനത്തിൽ നിത്യ സൗഭാഗ്യത്തിൽ നാം പ്രവേശിക്കുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കും. നമുക്കിവിടെ പാഴാക്കാനായിട്ട് സമയമൊന്നുമില്ല. ഈ ലോകത്തിൽ ദൈവം നമുക്ക് തരുന്ന സമയം മുഴുവനും പുണ്യപ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിൽ അഴിഞ്ഞു പോകാത്ത സമ്പാദ്യങ്ങൾ കരുതി വയ്ക്കുവാനുള്ളവരാണ് നാം ഓരോരുത്തരും. ഈ ലോകത്തിൽ തന്നെ യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിലും, ദൈവരാജ്യം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വരവോടുകൂടി ഈ ലോകത്തിൽ തന്നെയാണ്. ആ ദൈവരാജ്യത്തിലും അതിൻ്റെ പരിസമാപ്തിയായ സ്വർഗീയ സൗഭാഗ്യത്തിലും പ്രവേശിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ലോകത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം നമുക്കില്ല. നാം തീർത്ഥാടകരാണ്. പക്ഷെ നിത്യമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവരാജ്യത്തിൽ അതിൻ്റെ പരിസമത്തെ സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. യേശു തന്നെ അതിനെ നമ്മൾ മാതൃക തരികയാണ്. നിങ്ങൾ എന്നെ അനുകരിക്കുക, ഞാൻ ചെയ്തതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങൾ
ഒന്നാമതായി യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ആ ദൈവരാജ്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ച് തുടങ്ങുവാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചു തരികയും ചെയ്തു. യേശുവിൻ്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ദൗത്യം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക, സന്തോഷവാർക്ക് എല്ലാവരെയും അറിയിക്കുക. അതിനുവേണ്ടി യേശു രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു. എന്താണ്? രണ്ടാമതായിട്ട് യേശു ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ നേരിടുകയും അവയെ അതിജീവിക്കുകയും ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിശാചിനെ ബഹിഷ്കരിച്ചു. പോകുന്നതെല്ലാം പിശാചിന് ദുഷ്ട അരൂപികളെ ബഹിഷ്കരിച്ചു ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട്, നല്ല വാർത്ത അറിയിക്കുവാനായിട്ട് യേശു വന്നു. അതിന് യേശു ചെയ്തത് പിശാചിനെ ബഹിഷ്കരിച്ചു, തിന്മയുടെ ശക്തികളെ ശക്തമായിട്ടുള്ള രീതിയിൽ നേരിടുകയും അതിജീവിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് നിരവധി നന്മകൾ ചെയ്തുകൊണ്ട് യേശു കടന്നുപോയി. എവിടെ പോയാലും വേദനിക്കുന്ന മനുഷ്യർ യേശുവിൻ്റെ ചുറ്റുമൊക്കെ കൂടും, രോഗികളെ സുഖപ്പെടുത്തുക, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുക. അതെ, നന്മകൾ ചെയ്തുകൊണ്ട് കടന്നുപോയി. സുവിശേഷം പ്രസംഗിക്കാൻ യേശു വന്നു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, നന്മകൾ ചെയ്തുകൊണ്ട് കടന്നുപോയി. എൻ്റെ പ്രിയ സഹോദരരെ, ഈ ലോകത്തിലെ നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തെ ധന്യമാക്കുവാൻ, അങ്ങനെ ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ യേശു നമുക്കും കാണിച്ചു തരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ. തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, 100 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓർത്തിരിക്കാനും പ്രയാസമാണ്. അടിസ്ഥാനപരമായിട്ട് യേശുവിനെ അനുകരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 10:7-8 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്. യേശു പറഞ്ഞു, പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു യേശുവിലൂടെ. ഇമ്മാനുവലായിട്ട് യേശു എപ്പോഴും നമ്മുടെ മധ്യേ വസിക്കുന്നു, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം വന്നിരിക്കുന്നു. ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ നല്ല വാർത്ത, സന്തോഷവാർത്ത പോകുന്നതെല്ലായിടത്തും നിങ്ങൾ പ്രസംഗിക്കുവിൻ, സുവിശേഷം അറിയിക്കും, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും, അതായത് നന്മപ്രവൃത്തികൾ ചെയ്യുകയും, പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ, അതായത് തിന്മയുടെ ശക്തികളെ നേരിട്ട് അത് അതിജീവിക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ യേശു ചെയ്ത് കാണിച്ചു തന്നു. 3 കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യ പ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കുവാനായിട്ട് യേശു നമ്മെയും ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരരെ, ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ഒരു സാരോപദേശ കഥ വായിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു സാരോപദേശ കഥയാണ്. പക്ഷെ അതിൽ നമുക്കും പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടിയുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരാണല്ലോ അറിയിക്കുന്നതാണല്ലോ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. തിന്മയെ ചെറുത്തു നിന്നുകൊണ്ടും ആവുന്നത്ര നന്മ ചെയ്തുകൊണ്ടും വേണം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സുവിശേഷ പ്രഘോഷണത്തിന് നാമം തുനിയുവാനായിട്ട്. ഗുരുവും ശിഷ്യനും പോകുന്ന വഴിക്ക് പാടത്തെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകനെ കണ്ടു. അയാളുടെ ചെരുപ്പുകൾ വരമ്പത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ശിഷ്യൻ ഒരു കുട്ടി കുറുമ്പനായിരുന്നു. അവൻ ഗുരുവിനോട് പറഞ്ഞു, നമുക്കൊരു തമാശ ഉറപ്പിക്കാം, ഈ 2 ചെരുപ്പുകളിൽ ഒന്നെടുത്ത് ഒളിച്ചു വയ്ക്കാം, ചെരുപ്പ് കാണാതെ വരുമ്പോൾ
കർഷകനിലുളവാകുന്ന ആ പരിഭ്രമവും ദേഷ്യവും വേദനയും അതൊക്കെ കാണുവാനായിട്ട് നല്ല രസമായിരിക്കും. ഈ മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ഇതൊക്കെ കണ്ട് നമുക്ക് രസിക്കാം. ശിഷ്യൻ്റെ ഒരു തമാശ, മറ്റുള്ളവരെ ഉപദ്രവിച്ച് സന്തോഷം അനുഭവിക്കുവാനുള്ളൊരു പ്രവണത. എന്നാൽ ഗുരു ശിഷ്യനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, തിന്മ ചെയ്തുകൊണ്ടായിരിക്കരുത്, നന്മ ചെയ്തുകൊണ്ട് വേണം നാം സുവിശേഷം അറിയിക്കേണ്ടത്. നമുക്ക് നന്മയുടെ മാർഗം അവലംബിക്കാം. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞു തരാൻ. ഗുരു പറഞ്ഞു, നിൻ്റെ കീശയിൽ നിന്ന് ഒരു വെള്ളി നാണയമെടുത്ത് നീ അവൻ്റെ ചെരുപ്പിൻ്റെ മേൽ വയ്ക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് ഈ മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്ന് നമുക്ക് നോക്കിക്കാണാം. പണി കഴിഞ്ഞ് വരമ്പത്ത് എത്തിയ കർഷകൻ ചെരുപ്പിൽ വച്ചിരുന്ന വെള്ളി നാണയം കണ്ട് അത്യധികം അത്ഭുതപ്പെട്ടു. പിന്നെ അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അയാൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവമേ, എത്ര ആഴമാണ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹം. എൻ്റെ ദാരിദ്ര്യം കണ്ട മനസ്സലിഞ്ഞ് അങ്ങ് ഏതോ നല്ല മനുഷ്യരുടെ കരങ്ങളിലൂടെ ഒരു വെള്ളി നാണയം എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നാണയം സമ്മാനിച്ചവരെയും അനുഗ്രഹിക്കണമേയെന്ന് അയാൾ ഉള്ളുരുകി ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും അത്യധികമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുവും ശിഷ്യനും കണ്ടു നിന്ന്. മറഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ട് ശിഷ്യൻ്റെ കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി. ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ തന്നെ ഇപ്പോൾ പറയുക, നമ്മുടെ പ്രവൃത്തികൾ വഴി മറ്റുള്ളവർ വേദനിക്കുന്നതും അസ്വസ്ഥരാകുന്നതും കണ്ട് രസിക്കുന്നതാണ് അതോ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടല്ലേ നാം അവരെ ദൈവത്തിങ്കിലേക്കും നമ്മിലേക്കും അടുപ്പിക്കേണ്ടത്? എൻ്റെ പ്രിയ സഹോദരരെ, യേശുവും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട്, സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആർക്കും ആരെയും ദ്രോഹിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും നമ്മൾ ചെയ്യാൻ തുനിയരുത്. എത്രമാത്രം നന്മ ചെയ്യാമോ അത് ചെയ്യണം. അതെ, യേശു പറയുന്നത് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നവനായി നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അന്തസ്സത്ത ഇതാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യ പ്രകൃതിയാണ് നമുക്കെല്ലാം ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഈ ലോകത്തിൽ ഒരിക്കലും എല്ലാം കൊണ്ട് പരിപൂർണരായിട്ട് തീരുന്നില്ല. തിന്മയുടെ സാഹചര്യങ്ങളിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്താൽ മുറിവേറ്റ ഒരു മനുഷ്യ പ്രകൃതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തിന്മയിലേക്കുള്ള ചാച്ചിലുകൾ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. തിന്മ ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുന്ന തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഏത് തിന്മയും ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത മനുഷ്യരൊക്കെ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നാം ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിന്മകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ പൗലോസ് അപ്പോസ്തലൻ ഗലേഷ്യക്കാർക്കുള്ള ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നു. അവ ഇപ്രകാരമാണ്: അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വർഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയ്ക്ക് സദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണെന്ന്
ഗലേഷ്യക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് വയ്ക്കും. തിന്മയുടെ ഒരു നീണ്ട പട്ടിക നമുക്കറിയാം. ഒരു ദിവസവും പത്രങ്ങൾ വായിച്ചാലും മതി, എത്രയോ എത്രയോ തിന്മകൾ മനുഷ്യരെ ചെയ്ത് കൂട്ടുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ പെഷാവറിൽ ഭീകരപ്രവർത്തകർ 100 കണക്കിന് പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് അവരുടെയൊക്കെ അധ്യാപകരുടെ മുമ്പിൽ വെച്ച് തുരുതിരെ വെടിവെച്ച് കൊന്നത്. നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല, എങ്ങനെ മനുഷ്യൻ മൃഗമായിട്ട് തീരുന്നു. ആ ഒരു സംഭവം കൊണ്ട് അവസാനിക്കുന്നില്ല, പിന്നെയുമായി ഇത്തരമുള്ള സമരം, ഇത്തരമുള്ള കിരാതമായിട്ടുള്ള പ്രവൃത്തികൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിലൊക്കെ നടന്ന ഭീകരപ്രവർത്തനങ്ങളെയൊക്കെ നമുക്കറിയാം. ഈ ഭീകരപ്രവർത്തനങ്ങളുടെ ഇടയ്ക്ക് ശരീരം മുഴുവനും പൊള്ളലേറ്റ നമ്രത എന്ന പാലികയെക്കുറിച്ച് ഞാൻ പലവട്ടം എൻ്റെ പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട്. അവരുടെ ശരീരം മുഴുവനും പൊള്ളിപ്പോയി. സുഖം പ്രാപിച്ചപ്പോഴ് അവൾ ശത്രുക്കളെ ശപിക്കുകയല്ല ചെയ്തത്, നേരെ മറിച്ച് അനുഗ്രഹിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 12ോ 13ോ വയസ്സുള്ള ഒരു ബാലിക ക്രിസ്തുവിൻ്റെ സന്ദേശം എന്താണെന്ന് അനുഭവിച്ചറിയുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. പത്രപ്രവർത്തകർ ചോദിച്ച് നിന്നെ ഉപദ്രവിച്ചതിനെ കുറിച്ച് നീ എന്ത് പറയുന്നു, ആ പിഞ്ചു കുഞ്ഞ് പറഞ്ഞത് ഇതാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മനുഷ്യർ ഇത്രയധികം ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് യേശുവിൻ്റെ സ്നേഹമെന്തെന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യേശുവിൻ്റെ സ്നേഹമെന്തെന്ന് അല്പമെങ്കിലും അനുഭവിച്ചറിഞ്ഞു വരുന്നുവെങ്കിൽ അവർ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുകയില്ലായിരുന്നു. ഞാൻ വലുതാകുമ്പോൾ ഒരു പ്രചാരകൻ, അതായത് ഒരു പ്രേക്ഷിത പ്രവർത്തകയായിട്ട് തീർന്ന് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആ കുഞ്ഞ് പറയുകയുണ്ടായി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ആ കുഞ്ഞിൻ്റെ ആ വിശ്വാസ ദാർഢ്യത്തിന് മുമ്പിൽ. എൻ്റെ പ്രിയ സഹോദരരെ, 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒറീസയിൽ തന്നെ നടന്ന കൂട്ടക്കൊല നാം ഇനിയും മറന്നിട്ടില്ല. സ്നേഹസമ്പന്നനും ത്യാഗമൂർത്തിയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനുമായിരുന്ന ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും 9ഉം 7 വയസ്സുമുള്ള അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ഭീകരപ്രവർത്തകരെ ചുട്ടുകരിച്ചു കൊന്നു. പിറ്റേ ദിവസം ഭർത്താവിൻ്റെയും മക്കളുടെയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്ക് മുന്നിൽ മരവെച്ച് നിന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സമനില വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ ക്രൂരകൃത്യം ചെയ്ത എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. കേട്ടുനിന്നവരെല്ലാം അത്ഭുതപ്പെട്ടുപോയി. ഈ അവസ്ഥയിൽ ഈ സ്ത്രീയിൽ നിന്ന് ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെട്ട അവരുടെ കത്തിക്കരിഞ്ഞ് ആ ജഡം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ അവസ്ഥയിൽ ഈ സ്ത്രീക്ക് എങ്ങനെ പറയാനായിട്ട് സാധിച്ചു? എല്ലാവരും ഒരു മന്ന് പരസ്പരം പറഞ്ഞത് ഇതാണ്, യേശു തീർച്ചയായിട്ടുമുണ്ട്. എല്ലാവരും പറഞ്ഞു, ഏ ഇവർ പ്രസംഗിക്കുന്ന യേശു തീർച്ചയായിട്ടുമുണ്ട്, സ്നേഹിക്കുന്ന യേശു, ക്ഷമിക്കുന്ന യേശു. ഇതാ ഗ്ലാഡിസ് എന്ന ഈ സ്ത്രീരത്നത്തിൽ ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നു എന്നാണ് അവരിൽ പലരും പറഞ്ഞത്, വിശ്വസിച്ചു. അതേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു സുവിശേഷ പ്രഘോഷണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തിന്മയുടെ ഒരു നീണ്ട പട്ടിക പൗലോസ് അപ്പോസ്തലൻ ഗലേഷ്യക്കാരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വായിച്ചു. അതുപോലെ തന്നെ നന്മയുടെയും ഒരു നീണ്ട പട്ടിക പൗലോസ് നൽകുന്നുണ്ട്.
ഗലേഷ്യക്കാർക്കുള്ള ലേഖനം അഞ്ചാം ലേഖനത്തിലെ നിരവധി നന്മകൾ എടുത്തു കാണിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട, നമ്മൾ വർജിക്കേണ്ട തിന്മകൾ നിരവധിയുണ്ട്. നമ്മൾ ചെയ്യേണ്ട നന്മകളുടെ ഒരു നീണ്ട പട്ടികയും അദ്ദേഹം അവിടെ കൊടുക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയൊക്കെയാണ്. എൻ്റെ പ്രിയ സഹോദരരെ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധരിച്ചിരിക്കേണ്ട ആയുധങ്ങൾ എന്തെല്ലാമാണെന്നും പൗലോസ് അപ്പോസ്തലൻ എഫേസ്യക്കാർക്കുള്ള ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട്. നന്മ ചെയ്യുന്നവർ ആചരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിന്മയെ ചെറുത്തു നിന്ന് തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ധരിച്ചിരിക്കേണ്ട ആയുധങ്ങൾ. ആയുധങ്ങളില്ലാതെ ഇത്രയധികം ശക്തമായിട്ടുള്ള ശത്രുക്കൾക്കെതിരായിട്ട് നമുക്ക് പടപൊരുതാനായിട്ട് സാധിക്കില്ല. നമ്മൾ ധരിച്ചിരിക്കേണ്ട ആയുധങ്ങൾ എന്തായിരിക്കണമെന്ന് പൗലോസ്ലിഹ പറയുന്നുണ്ട്. അതിനാൽ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ നിങ്ങൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി ധരിക്കുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ധാരാളം മാർഗനിർദ്ദേശങ്ങൾ, എങ്ങനെ തിന്മയെ ചെറുത്തു നിൽക്കാൻ സാധിക്കും, എങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ധാരാളം മാർഗനിർദ്ദേശങ്ങൾ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ എല്ലാം ഒന്നുകൂടി ആഴമായിട്ട് ഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മാർഗങ്ങളൊക്കെ എല്ലാം നാം ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആത്മപരിശോധന ചെയ്ത് ദൃഢമായിട്ടുള്ള നിശ്ചയങ്ങൾ എടുക്കുവാനുമുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, യേശുവിനെയും വിശുദ്ധരെയും അനുകരിച്ച് നമ്മാലാവുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ചുരുങ്ങിയ കാലയളവിനെ ധന്യമാക്കുവാൻ നമുക്ക് നിശ്ചയിച്ചുറയ്ക്കാം. ആരംഭത്തിലെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് കഴിഞ്ഞു പോകും. പക്ഷെ അത്രയും കാലയളവിന് നന്മ പ്രവർത്തികൾ കൊണ്ട് നിറച്ച് സ്വർഗത്തിൽ നമുക്കായിട്ട് സുഹൃതങ്ങളാകുന്ന നിക്ഷേപങ്ങൾ നമുക്ക് കരുതി വയ്ക്കാനായിട്ട് ശ്രമിക്കാം. നന്മ ചെയ്യുന്നതിന് വളരെ വലിയ വിജ്ഞാനമോ പാണ്ഡിത്യമോ സമ്പത്തോ സൗകര്യമോ കഴിവുകളോ ഒന്നും വേണമെന്നില്ല. എൻ്റെ പ്രിയ സഹോദരരെ, ഏത് മനുഷ്യനും ഏത് എളിയ അവസ്ഥയിലും അവൻ മനസ്സ് വെച്ചാൽ നന്മ ചെയ്യാൻ സാധിക്കും. ഈ ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവനായിരുന്നു, തലച്ചായ്ക്കുവാൻ പോലും സ്ഥലമില്ലാത്തവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു. എങ്കിലും മറ്റാരെക്കാളും നന്മ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് യേശു കടന്നുപോയി എന്നാണ് തിരുവചനങ്ങൾ സാക്ഷിക്കുന്നത്. മദർ തെരേസ കൽക്കട്ടയിൽ വന്നപ്പോൾ കയ്യിൽ എന്തുണ്ടായിരുന്നു? നമ്മൾ 100 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, 5 രൂപയെ മറ്റോ ഉണ്ടായിരുന്നു. ആസ്തികളല്ല, വിദ്യാഭ്യാസ ബിരുദങ്ങളല്ല, ഇങ്ങനെ 100 കണക്കിന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല. നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടവന് എപ്പോഴും എവിടെയും 100 നന്മകൾ ചെയ്തുകൊണ്ട് യേശുവിനെ പോലെ കടന്നു പോകുവാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്ന ആരെയും നിരാശപ്പെടുത്താതെ, ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് കഴിയും. അറിഞ്ഞോ അറിയാതെയോ നാം ഉരുവിടുന്ന ഒരു ചെറിയ കുത്തുവാക്ക് മതി മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ മുഴുവനും ചോർത്തിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ, അവരുടെയൊക്കെ ജീവിതത്തെ ദുരന്തപൂർണ്ണമാക്കുവാനായിട്ട്. അതുപോലെ ഒരു നല്ല വാക്കുകൊണ്ട് മറ്റുള്ളവരിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കുവാനും നവചൈതന്യം കൊണ്ട് അവരെയൊക്കെ നിറയ്ക്കുവാനും നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കര പറഞ്ഞു. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് രസിക്കുന്ന ഒരു മനോഭാവം
ഇന്ന് കുറേയേറെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നന്മ ചെയ്തുകൊണ്ട് അതേ മറ്റുള്ളവരുടെ ജീവിതത്തെ ധന്യമാക്കുന്ന, അത് കണ്ട് ആസ്വദിക്കുവാനുള്ള, സന്തോഷിക്കുവാനുള്ള ഒരു ക്രിസ്തീയ മനോഭാവം നമ്മളിൽ നമ്മൾ ആഴമാക്കിയെടുക്കണം. നമ്മുടെ ദേശീയ കവിയായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജീവിതത്തിൽ ഒരനുഭവമുണ്ട്. അദ്ദേഹം പഠിച്ചത് കൽക്കട്ടയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു. അന്ന് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. ഒരു ദിവസം പരീക്ഷാ ഹാളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഡെസ്കിൽ തല കുനിച്ച് കിടക്കുന്ന ടാഗോറിൻ്റെ പക്കൽ ആ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്ന ഒരു ഈശോസഭാ വൈദികൻ വന്നു. അദ്ദേഹം ടാഗോറിനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ മോനെ നിനക്ക് സുഖമില്ലേ? ധൈര്യമായിരിക്കുക, നീ നല്ല ബുദ്ധിയുള്ളവനാണ്, അറിയാവുന്ന ഉത്തരം എഴുതുക, നീ തീർച്ചയായിട്ടും ജനിക്കും മോനെ. സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ഈ വാക്കുകൾ, വലിയ ഗഹനങ്ങളായിട്ടുള്ള വാക്കുകളൊന്നുമല്ല, സ്നേഹത്തിലുള്ള ലളിതമായിട്ടുള്ള ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. സ്നേഹപൂർവമായി ഈ വാക്കുകൾ ടാഗോറിൻ്റെ ഹൃദയത്തെ വളരെയേറെ സ്പർശിച്ചു. നഷ്ടപ്പെട്ട ധൈര്യവും ആത്മവിശ്വാസവും അദ്ദേഹത്തിന് വീണ്ടും കിട്ടിയതുപോലുള്ളൊരു അനുഭവം ആ വൈദികൻ്റെ വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും ക്രിസ്തുവിനെ തന്നെ അനുഭവിച്ചറിഞ്ഞതായിട്ടാണ് ടാഗോർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് വിശ്വസാഹിത്യത്തിൻ്റെ വികാസത്തിലേക്ക് പറന്നുയരുവാനായിട്ട് ഇത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കലും തിന്മയുടെ പ്രേരണകൾക്ക് കീഴ്പ്പെടാതെ ആവുന്നത്ര നന്മ ചെയ്തുകൊണ്ട്, മറ്റൊന്നുമില്ലെങ്കിലും കാണുന്നവരെയൊക്കെ കുറേ നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആശ്വസിപ്പിക്കുകൊണ്ടും ഈ ആയുസ്സിൽ നമുക്ക് കിട്ടുന്ന ദിവസങ്ങളെ സുഹൃദ സമ്പന്നമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.